നമസ്കാരം ദുർഗാ ഭഗവതി മഹിഷാസുരനെ വധിച്ചതിന്റെ പ്രതീകമായി ഹിന്ദുമത വിശ്വാസികൾ ആഘോഷിക്കുന്ന ഉത്സവമാണ് ദുർഗാ പൂജ ബംഗാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണിത് അസമിലും ഒറീസയിലും ശക്തിയുടെ അഥവാ ആദിപരാശക്തിയുടെ പ്രതീകമായി ദുർഗാദേവിയെ ആരാധിക്കുന്നു നവരാത്രിയിൽ ദുർഗയുടെ ഒൻപത് രൂപങ്ങളെയും ആരാധിക്കുന്നു ഇതാണ് നവദുർഗ പഞ്ചാബികൾക്ക് ഉപവാസത്തിന്റെ നാളുകളാണിവ തമിഴ്നാട്ടിൽ ഉത്സവത്തിന്റെ ആദ്യ മൂന്ന് ദിവസം മഹാലക്ഷ്മിയെയും അടുത്ത മൂന്ന് ദിവസം പാർവതി ദേവിയെയും അവസാന മൂന്ന് ദിവസം സരസ്വതി ദേവിയെയും ആരാധിക്കുന്നു കേരളത്തിൽ ഇത് പൂജവയ്പിൻ്റെയും വിദ്യാരംഭത്തിന്റെയും സംഗീതം നൃത്തം തുടങ്ങിയ കലകളുടെയും ആഘോഷമാണ് ആയുധപൂജയും അതിനോടനുബന്ധിച്ച് നടത്തുന്നു നവരാത്രിയുടെ ഒടുവിൽ വിജയദശമി ദിവസം പൂജയെടുക്കുന്നു അതിനുശേഷമാണ് കുട്ടികൾക്ക് വിദ്യാരംഭം കുറിക്കുന്ന എഴുത്തിനിരുത്തൽ ചടങ്ങ് ചിലയിടങ്ങളിൽ വൃശ്ചിക തൃക്കാർത്തികും ദുർഗാപൂജ നടത്താറുണ്ട് ക്രൂരനായ മഹിഷാസുരൻ തപസ്സു ചെയ്ത് ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി സ്ത്രീകൾ മാത്രമേ തന്നെ കൊല്ലാവൂ എന്ന് വരവും നേടി അതിനുശേഷം ദേവന്മാരുമായി നൂറു വർഷം നീണ്ടുനിന്ന മഹായുദ്ധത്തിൽ മഹിഷാസുരൻ വിജയിച്ചു മഹിഷാസുരനെ വധിക്കാനായി ദേവന്മാർ ശിവനെയും മഹാവിഷ്ണുവിനേയും ശരണം പ്രാപിച്ചു അവരുടെ ശരീരത്തിൽ നിന്നും പുറപ്പെട്ട ഉജ്ജ്വലമായ പ്രകാശം ഭൂമിയിൽ പതിച്ച് ദുർഗാദേവി രൂപം കൊണ്ടു ദേവന്മാർ ആയുധങ്ങളും ആഭരണങ്ങളും ദുർഗാദേവിക്ക് നൽകി ഹിമവാൻ ഒരു സിംഹത്തെയും ദേവിക്ക് സമ്മാനിച്ചു ആ സിംഹത്തിന്റെ പുറത്തു കയറി ദുർഗാദേവി മഹിഷാസുരനെ ആക്രമിച്ചു വധിച്ചുവെന്നാണ് ഐതിഹ്യം ഹിന്ദു പുരാണങ്ങൾ പ്രകാരം ദേവി പാർവതിയുടെ രാജസഭാവം ആണ് ദേവി ദുർഗ വെബ്ഡെസ്ക് തത്വമൂസ് ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്